അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ അത് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയേണ്ട അനിവാര്യമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുകയാണ്, ഇത് വിളിച്ചു പറയേണ്ടാത്തൊരു സമയം ഏതാ ഉള്ളതെന്ന്. ഇല്ല, ലാ ഇലാഹ ഇല്ലല്ല വിളിച്ചു പറയേണ്ടാത്ത ഒരു സമയവും നമുക്കില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്ന പല പല സാഹചര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മണലാരണ്യത്തിൽ വന്നുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതൊരു പ്രകമ്പനമായിരുന്നു. അത് മക്ക മുശ്രിക്കുകളുടെ ഉള്ളിലേക്കൊരു ഇടിത്തിയായിട്ടാണ് വീണത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ടും മുഅ്മിനീങ്ങളായിക്കൊണ്ടും ജീവിക്കുകയും അള്ളാഹുവിനെ കണ്ടെത്തുവാൻ യാത്രയാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി എത്രയോ സ്വഹാബാക്കൾ, റസൂലുള്ള തന്നെ എത്രയോ ത്യാഗങ്ങൾ, വേദനകൾ, യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൻ്റെ അപ്പുറമായിക്കൊണ്ട് മറ്റു പലതിൻ്റെയും പിന്നിലായി നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇന്ന് എനിക്ക് ലഭിച്ച ഒരു വീഡിയോയിലുള്ളത് കൊടുവായൂരുപ്പാപ്പ. കൊടുവായൂരുപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്നൊരു മനുഷ്യൻ ഞാൻ ആ മനുഷ്യൻ 5-8 വർഷങ്ങൾ മുമ്പ് 8-10 വർഷങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അമ്പങ്കുന്ന് ജാറത്തിൻ്റെ അവിടെ വന്നുകൊണ്ട് ഒരു മാനസിക വിഭ്രാന്തിയൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആള്, ആ ആള് പറയുന്ന മുറബിയായ ഷെയ്ഖിനെ കണ്ടെത്തേണ്ട ആ അനിവാര്യത, നമ്മൾ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ആ ഒരു സാഹചര്യത്തിനപ്പുറമായിക്കൊണ്ട് മുറബിയായ ഷെയ്ഖിനെ തിരഞ്ഞ് നടക്കേണ്ട ആ ഒരു കാര്യമാണ് പറയുന്നത്. എങ്ങോട്ടാണ് ഈ കൗമ യാത്രയാവുന്നത്? എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മേലെ നിന്ന് ഒരു തട്ടി തട്ടി അതിനെ കൊണ്ടുപോയി, അവരെന്ത് ചെയ്യും? ഇതും കൊണ്ടുപോയി നമ്മൾ ചെന്നിട്ട് ഇപ്പൊ ദഹിക്കുവോ? മരണാന്തരം ഈ ഓർമ്മ എന്റെ കയ്യിൽ നിന്ന് പോകുവോ? അപ്പോ അസ്രായേൽ വരുമ്പോ ഇബ്ലീസും വരും. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യാം? അപ്പൊ ഞമ്മൾ നജീവുമായി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മഹാന്മാര് കാക്കൂലേ? ഇല്ലേ, മഹാന്മാര് കാക്കണെങ്കിൽ അതിനുള്ള ഞമ്മ ഞമ്മളുടെ വേണം. അതിന് തന്നെയാണ് മുറബിയായ ഷേഖ് എന്ന് പറയുമ്പോ ഷേഖ് സൈത്താനിക്കുണ്ടായതിൽ നിന്നും ഷേഖ് യഹൂദവദ്യ അധീനങ്ങളിൽ നിന്നും അള്ളാഹു താല കാക്കണം. ഇപ്പോഴാണ് നമ്മളിതൊക്കെ 10 വർഷമായിട്ട്. അപ്പൊ ഷേഖ് നമുക്ക് അവിടെ തുണയിട്ടുണ്ടാവും? പിന്നല്ലേ, ഷേഖ് എന്ന് പറഞ്ഞ ഞമ്മന്റെ ഈമാൻ അള്ളാഹു താലാന്റെ തുണയുണ്ടാവുക. ഇബ്ലീസിന്റെ കണിയുന്നുവാണോ? ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ഒഴിഞ്ഞു പോകണം. എന്തിനാ ചെല്ലില്ലാത്ത നമ്മൾ തൊഴാൻ പോണു? മീനാനവലിയപ്പോ കഷ്ടപ്പെട്ടുണ്ടാക്കി ലോകജനം വന്നിട്ട് പാത്തിയ സൂറത്ത് ഓതുന്നു, നേർച്ച വഹിക്കണു, ദിക്ർ ഓതുന്നു, സലവാത്ത് ഓതുന്നു, എല്ലാം ചെയ്യണം. മോര് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച കാരണമല്ലേ? അപ്പൊ ആ ദീനിൽ കൂടുന്ന ആ ഉപദേശം ഉണ്ടാകണു. അത് നമ്മൾ മുറുകെ പിടിക്കണം. ആ ദീന് നമ്മളിൽ കൂടുണ്ടാകണം. നമ്മൾ അതേമാതിരി അള്ള പോയിട്ട് റസി അള്ളാഹു ആകണു, റസി അള്ളാഹു താല ആകണു. അത് ഞമ്മക്കുണ്ടാവും. ഞമ്മന്റെ ഈമാൻ സൂക്ഷിക്കാൻ ഞമ്മക്കുണ്ടാവും. യഹൂദ പദ്ധതിയിലേക്ക് പോണു. നമ്മള് നല്ല കഷ്ടപ്പെടണല്ലോ പാപ്പ. പിന്നെ കഷ്ടപ്പാട് ഈമാൻ തന്നെ കഷ്ടപ്പാട്. അല്ലാതെ തമ്മരി പടന്നരിയേറ്റിക്കൊണ്ട് നടക്കുകയാണ്. തലയിലൊരു ചട്ടിയൊക്കെ കൗത്തിയിട്ടാണ് കൊടുവായൂർപ്പാപ്പ ഇരിക്കുന്നത്. ഈ കൊടുവായൂർപ്പാപ്പാന്റെ മുരീദന്മാരായിട്ട് കുറെ ഷെയ്ത്താന്മാർ പിന്നാലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ വന്ന സമയത്ത് ഞാനിങ്ങനെ അയാളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു. ഹാല് ഹാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചടിച്ചിട്ടുള്ള ഹാലിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കൊന്നുമില്ല. അല്ലാത്ത സമയത്ത് കുറച്ച് സംസാരിക്കുന്നൊക്കെ ഒരാളാണ്. ഇയാൾ എന്ത് പാപ്പയാണെന്ന് എനിക്കും മനസ്സിലായില്ല, അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ നടക്കുകയാണ്. ഏ മനുഷ്യരെ, ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങളിത്തരം മുറബിയായ ഷെയ്ഖന്മാർ എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും പറയാത്ത കുറേ കാര്യത്തിൻ്റെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചങ്ങായിമാരെ ഇങ്ങനെ വന്നിട്ട് തെറി പറയുന്നത്? ഇങ്ങനെ തെറി പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുക?
ഈ തരത്തിൽ അയാളെ തലയിൽ ചട്ടിയാണ്. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ചോറ് തന്നെ ആ ചട്ടി ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ചോറ് വിളമ്പി തിന്നാൻ എന്തറിയില്ല, തലയിലൊരു ചട്ടിയൊക്കെ കൗത്തി വെച്ചിട്ട് അയാൾ സിഗരറ്റും വലിച്ചുകൊണ്ടായിരിക്കുന്നു. വലിയ മുറബിയായ ഷെയ്ഖാണ്, സിഗരറ്റ് ബീഡി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് വിളിച്ച് പറയുക എന്നുള്ളതാണ്, അത് നിയോഗമാണ് എന്നുള്ളത് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്.